ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറയുന്നത് ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്യാഷിംഗ് കാലം എൺ ചെയ്ത് വിഡ്രോ എടുക്കാനായിട്ട് പറ്റും. ഈ ക്യാഷ് എങ്ങനെയാണ് എൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാറ്റസ് ഇട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പിലത്തെ കുറെ സ്റ്റാറ്റസ് ഒക്കെ എടുത്തില്ലേ, പക്ഷെ എന്തെങ്കിലും ക്യാഷ് വല്ല കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. സോ ഇനി മുതൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാലും ക്യാഷിംഗ് കാലം എൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ക്യാഷിംഗ് കാലം എൺ ചെയ്ത് എടുക്കാനായിട്ട് വരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. இவனை பொறுத்த வரைக்கும் பணம் சம்பாதிக்கிற மாதிரி ஈஸியான வேலை வேற எதுவுமே இல்லை. மணி 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 மணி. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാര്യം ഞാൻ ഓൾറെഡി വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷേ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ ക്യാഷ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആകുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ക്യാഷ് ഞാൻ റിഡീം ചെയ്തും കാണിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, സോ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്ന പറയുന്ന നേരത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ ഒരു ക്യാഷ് നമ്മുടെ വാലറ്റിലോട്ട് ആഡാവുന്ന എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വിഡ്രോ അടിച്ചും കാണിച്ചു തരും. അതായത് ഇൻസ്റ്റന്റ് വിഡ്രോ അടിക്കുക, പേയ്മെന്റ് ക്രെഡിറ്റ് ആയിരുന്നു, അതും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങളൊരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യുക, വീഡിയോ ആയതൊട്ട് അവസാനം വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്യാഷ് കാലം കഴിഞ്ഞ് ചെയ്ത് വിഡ്രോ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും കൂടുതൽ സമയങ്ങളെങ്കിലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞ നേരത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് വ്യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് പെർ മന്ത് ഏകദേശം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്ര എൺ ചെയ്തെടുക്കാമെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് വ്യൂസ് ഒരു 100, 100+ വല്ല ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആ ഒരു എമൗണ്ട് കൊടുക്കുക, കാൽക്കുലേറ്റ് കൊടുക്കുക എന്നത് കാണാനായിട്ട് പറ്റും. ഏകദേശം 1800 രൂപയോളം നമുക്ക് ജസ്റ്റ് 100, 108 വ്യൂസൊക്കെ ഉള്ളവർക്ക് എൺ ചെയ്തെടുക്കാമെന്നാണ് പെർ മന്ത്. ഓക്കെ, നിങ്ങൾക്ക് 1000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10-18000 രൂപയൊക്കെ സിമ്പിളായിട്ട് എൺ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, സോ എന്തായാലും ആവട്ടെ, നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നേരെ ക്ലിക്ക് കൊടുത്ത് നിങ്ങളുടെ ജിമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആ ഒരു വീഡിയോ കാണുമ്പോൾ രജിസ്ട്രേഷൻ്റെ ഡൗട്ടെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ വാലറ്റിൽ 100 ഉണ്ട്, നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് 10 സംതിങ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നിങ്ങൾ റെഫറൊക്കെ ചെയ്തു അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടൊക്കെ ക്യാഷിംഗ് ആൾക്ക് ഗെയിൻ ചെയ്യണം. ഓക്കെ, അതെന്തായാലും കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം, നിങ്ങൾ ഗൂഗിൾ കോൺടാക്ട്സിൽ നിങ്ങളുടെ കോൺടാക്ട്സ് അപ്ലോഡ് ആക്കിയിരിക്കണം. ഓക്കെ, അങ്ങനെ അപ്ലോഡ് ആക്കിയതിന് ശേഷം ആയിരിക്കണം നിങ്ങളിവിടെ വന്നിട്ട് ഫെച്ച് ഫ്രം ഗൂഗിൾ എന്ന് പറഞ്ഞ ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതിനകത്ത് എത്ര കോൺടാക്ട്സ് ഉണ്ടെന്ന് അവർ നോക്കും. ഓക്കെ, അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് വ്യൂവിൻ്റെ കാൽക്കുലേറ്റ് അവർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സംഭവം ആ ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ദെൻ ഇതിനകത്ത് അങ്ങനെ എങ്ങനെ ക്യാഷ് ചെയ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചത് സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ. താഴെ കാണാൻ പറ്റും ന്യൂ ആണെന്നൊരു ഓപ്ഷൻ കണ്ട, 4.95 5 രൂപയുടെ അടുത്ത് ഏൺ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇവിടെ കാണാനായിട്ട് വരും ഷെയർ ഓൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, അത് നമ്മൾ സ്റ്റാറ്റസ് ഇടുക, സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ ക്യാഷ് ചെയ്ഞ്ച്, അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഷെയർ ഓൺ സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് 24 മണിക്കൂറിന് മുമ്പായിട്ട് വന്ന് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 12 മണിക്കൂറിന് ശേഷം ആയിരിക്കും സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ താഴെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? 12 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 24 മണിക്കൂറിന് മുമ്പായിട്ട് വന്ന് ചെയ്തിരിക്കണം, മറക്കരുത്. സോ നേരെ ഷെയറിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ ഓപ്ഷനിൽ പോയിട്ട് നേരെ സ്റ്റാറ്റസിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നമ്മൾ സ്റ്റാറ്റസ് ഇടുക. കണ്ടല്ലോ, ഇത്ര ഉള്ളൂ, സിമ്പിൾ പരിപാടി. മനസ്സിലായാലും ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് അടിച്ചു നോക്കിയാൽ മതി. സിമ്പിളായിട്ട് തന്നെ നമുക്ക് അവിടുന്ന് സ്റ്റാറ്റസ് നേരെ വാട്സപ്പിലോട്ട് റീഡയറക്ട് ചെയ്യുന്നത്, വാട്സപ്പിലോട്ട് സ്റ്റാറ്റസ് ഇടുന്നു, കഴിയും. പരിപാടി കഴിഞ്ഞു, നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്യേണ്ട, ബാക്കിയുള്ള നമ്മുടെ കോൺടാക്ട്സിലുള്ളവർ ചെയ്തോളും. ഓക്കെ, അവർ വ്യൂ ചെയ്യുന്നതനുസരിച്ചിട്ട് താഴെ കൗണ്ട് ആയിക്കോളൂല്ലോ. അങ്ങനെ നിങ്ങൾ 24 മണിക്കൂറിന് മുമ്പായിട്ട് വരിക. എന്തായാലും മറന്നു പോകണമെങ്കിൽ സെറ്റ് റിമൈൻഡർ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് റിമൈൻഡർ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു അലാറം വല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, മറന്നു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ നിങ്ങൾ മറന്നു പോകരുത്, അതിനു മുമ്പ് തന്നെ നിങ്ങൾ വരിക, നേരെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ടൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എൻ്റെ വാലറ്റ് ഇപ്പോൾ 102 രൂപയോളം വന്നിട്ടുണ്ട്. ഈ 2 രൂപ എങ്ങനെ വന്ന്? നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടല്ലോ, അപ്പോൾ തന്നെ അവർ ജസ്റ്റ് നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് അങ്ങ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ വാലറ്റിലൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ബാക്കി എമൗണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എല്ലാം അപ്ലോഡ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി എമൗണ്ടും കൂടി നമ്മുടെ വാലറ്റിലേക്ക് ആടാവുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. സോ എനിക്കിപ്പോൾ 102 ഉണ്ട്. ജസ്റ്റ് നമ്മൾ റെഡീം ചെയ്യാനായിട്ട് ജസ്റ്റ് റെഡീം ഓപ്ഷനോട് ഞാൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ കണ്ടോ, ജസ്റ്റ് റെഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ ഓൺ ആക്കിയത് മാത്രമേ ഉള്ളൂ. ഇതാ ക്യാഷ് പോയി, എങ്ങോട്ട് പോയി? റെഡീമായി, മനസ്സിലായി? നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ആഡാക്കി കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റെഡീമായിട്ടുണ്ട്. ഓക്കെ, സോ 50 രൂപയാണ് ഇപ്പോൾ റെഡീം ചെയ്തിരിക്കുന്നത്. 50 രൂപ നമ്മുടെ
ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തി താഴെ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ഓപ്ഷനിലോട്ട് പോകണം, കാണാൻ പറ്റും. നമ്മളിപ്പം സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ 2 രൂപ 2.05 നമുക്ക് ആഡായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നോക്കുകയാണ് കാണാൻ പറ്റും 50 രൂപ പെൻഡിങ്ങിലാണ്. ഓക്കെ, നമ്മൾ പെൻഡിങ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 50 റിഡീം ചെയ്ത് പെൻഡിങ്ങിലാണ്. നമുക്ക് നിങ്ങൾക്ക് ആദ്യം റിഡീം ചെയ്യാൻ പറ്റുന്നത് 15, അതിനുശേഷം 25, അതിനുശേഷം 50. അങ്ങനെ ഓരോ ഇതനുസരിച്ച് നമുക്ക് ലെവൽ കൂടി വരും. ഓക്കെ, സോ ആദ്യം നിങ്ങൾക്ക് 15 മാത്രമേ പറ്റത്തുള്ളൂ, അത് കൂടി പറ്റത്തില്ല. ഓക്കെ, അതിന് ശേഷമാണ് ലിമിറ്റ് കൂടി വരുന്നത്. അങ്ങനെയാണ് നമുക്ക് വിട്ടുവെച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാങ്കിലേക്ക് വരുമെന്ന് വിചാരിക്കുമെന്നും ചെയ്യരുത്. ഓട്ടോമാറ്റിക്കലി അല്ല വരുന്ന, ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ കാര്യം ഞാൻ കാണിച്ചത്, നമ്മൾ ഓൾറെഡി സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു. സോ ഇപ്പോൾ 12 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, നേരെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തിട്ട് കൂളായിട്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് എല്ലാ ആൾക്കാരെയും കാണിക്കുന്ന രീതിയിൽ സ്ക്രീൻഷോട്ടോ അങ്ങനെയൊന്നും വേണം. ജസ്റ്റ് ഞാനിപ്പോൾ എടുത്തണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഫോണ്ടൊക്കെ എന്തെങ്കിലും മാറ്റിയിട്ടിരിക്കുകയാണെങ്കിൽ ഡീസൻ്റായിട്ട് സ്റ്റാൻഡേർഡ് ഡിഫോൾട്ട് ആക്കി തന്നെ ഇടുക ഫോണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് നേരെ അപ്ലോഡ് ആക്കി കൊടുത്തേക്കുക. ഓക്കെ, ഇത് കണ്ടല്ലോ ഞാൻ കാണിച്ചത്. നമുക്ക് നേരെ ആ ഒരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു, ആ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, നേരെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ചിലപ്പോൾ ആ ഒരു ബട്ടൺ വർക്ക് ചെയ്തില്ലെന്നോ, എനിക്ക് നൈസിന് വർക്ക് ആയില്ല, ഞാൻ 1-2 തവണ ക്ലിക്ക് ചെയ്തപ്പോഴാണ് സബ്മിറ്റ് ബട്ടൺ വർക്ക് ആയത്. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അണ്ടർ റിവ്യൂലാണ്. സോ നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, വേറെ യാതൊരു ഉടായ്പോഴും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കോയിൻ ക്യാഷ് നമ്മുടെ വാലറ്റിൽ ആടാവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കാണാം, ഓൾറെഡി ആഡായി കഴിഞ്ഞു. കാര്യം പെട്ടെന്ന് തന്നെ സക്സസ് ആയിട്ടുണ്ട്, ഇവിടെ വന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് കോയിനൊക്കെ ഓൾറെഡി ആഡായി കഴിഞ്ഞു. ഓക്കെ, 55 കോയിൻസ് നമുക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഈ ഓക്കെ, എന്തായാലും അത് സക്സസ് ആവട്ടെ. അതിന് മുമ്പ് തന്നെ നമുക്ക് ആ റിഡീം ചെയ്തതിൻ്റെ കാര്യം അത് നോക്കാം. ഇതാ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പർ ആണല്ലോ കൊടുത്ത്, വാട്സപ്പിലാണല്ലോ സ്റ്റാറ്റസ് ഇടുന്നത്, നിങ്ങൾ നമ്പർ എന്തായാലും കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പറിലേക്ക് നേരെ ഈ ഒരു ഇത് നമുക്ക് മെസ്സേജ് വരും. ഓക്കെ, സോ ആ മെസ്സേജിൽ ആ ലിങ്ക് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവരുടെ മെസ്സേജ് തന്നെ ആയിരിക്കണം കേട്ടോ, അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വരും. ദെൻ ഇവിടെ നിങ്ങൾ OTP ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയും. താഴെ കണ്ടിന്യൂ ടു വെരിഫിക്കേഷൻ ഓപ്ഷൻ കാണാൻ പറ്റും, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു OTP വരും, ആ ഒരു OTP അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറയും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, മനസ്സിലായില്ലേ. അതിനുശേഷം കൺഫേം ചെയ്യാനായിട്ട് ഒന്നും കൂടി കറക്റ്റ് അല്ലെങ്കിൽ ചോദിക്കും. ദെൻ നമ്മൾ കൺഫേം എന്നുള്ള ഓപ്ഷനിലൂടെ നേരെ താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പ്രോസസ്സിങ് പേ ഔട്ട് മേലെ ടൈം നോക്കും, 2:07. ഓക്കെ, 2:07 ഇതാ വന്നു, പേയ്മെൻറ്റ് വന്നു. 2:08 അത് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ സെക്കൻഡ്സ് ഉള്ളൂ. 2:07 2:08 കൺവേർട്ട് ആയതാണ്. ഓക്കെ, സോ സെക്കൻഡ്സിനുള്ളിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയത്. പേയ്മെൻറ്റ് എല്ലാം പക്കയായിട്ട് തന്നെ കിട്ടുന്ന സംഭവമാണ്, വേറെ യാതൊരു കുഴപ്പമില്ല. പേയ്മെൻറ്റിലൊക്കെ പേയ്മെൻറ്റൊക്കെ അപ്പം തന്നെ കിട്ടും. ഓക്കെ, നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ടും സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് എല്ലാം പക്കയായിട്ടും കിട്ടിയിട്ടുണ്ട്. നൈസ് ആപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്യാഷും കാലൊക്കെ എണിച്ചെടുക്കാനായിട്ട് പറ്റും. പെർ റെഫറിന് നമുക്ക് 10 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ബാനർ കണ്ടില്ലേ, റെഫറിൻ്റെ ബാനർ, അതിലൂടെ നേരെ ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ കാണാൻ പറ്റുന്നുണ്ട്. റെഫർ ആൻഡ് എന്ന് പറഞ്ഞിട്ട് 10 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, എപ്പോഴാണ് കിട്ടുന്നത്? നമ്മുടെ റെഫർ ലിങ്ക് വഴി ഒരാൾ ഇതിലോട്ട് ജോയിൻ ചെയ്തിട്ട് അവനകത്ത് വാട്സൊക്കെ പ്ലേസ് മീൻസ് അതിനകത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ക്യാഷ് ഒക്കെ ഏൺ ചെയ്ത് വിഡ്രോ അടിച്ച് കഴിയുമ്പോൾ, ഓക്കെ, അവൻ വിഡ്രോ അടിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് 10 രൂപ കിട്ടുന്നത്. അല്ല, റെഫർ ചെയ്ത ഉടനെ 10 രൂപ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലോട്ട് വരരുത്. റെഫർ ചെയ്ത് ആ റെഫർ മനസ്സിലല്ലേ, ആ ഒരു വ്യക്തി ക്യാഷ് വിട്ടു അടിക്കണം, അപ്പോഴേ കിട്ടത്തുള്ളൂ. പിന്നെ അത് സിമ്പിളാണ് കേട്ടോ. കാര്യം വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഇടാൻ നേരത്ത് തന്നെ കുറച്ച് പേര് ചോദിക്കുമായിരിക്കും, ഇത് എന്തോ സംഭവം എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ചോദിക്കാൻ നേരത്ത് പറഞ്ഞാൽ ഇത് കണക്ക് സ്റ്റാറ്റസിനോട് ക്യാഷ് എഴുതിയ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെഫർ ലിങ്ക് കൊടുക്കുക, അവർ അതിലോട്ട് കയറി ജോയിൻ ചെയ്യും, ക്യാഷ് കിട്ടും. സിമ്പിൾ. നിങ്ങൾക്ക് എവിടെ ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ, സൈനപ്പ് ചെയ്ത് ആൻഡ് പരസ്യം സ്റ്റാറ്റസ് ഇട്ട് ആൻഡ് അതുപോലെ തന്നെ ആ ഒരു പേ ഔട്ട് എടുത്തവരുടെയൊക്കെ 10 10 വരും, അല്ലാത്തവരുടെ 0 കിടപ്പുണ്ട്. ഓക്കെ, ഡെഡിക്കേഷനോട് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക സ്റ്റാറ്റസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ആഡ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേസ് ചെയ്യുക, ക്യാഷ് എൻ ചെയ്യുക. സിമ്പിൾ. സോ കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്യുക, ക്യാഷ് എൻ ചെയ്യുക. സിമ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷിങ് ആൾക്ക് എൻ ചെയ്ത് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുവാണ് ഗൈസ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, ഇതിന് സൈഡിൽ കിടന്ന് ബെല്ലേക്കൺ കൂടി ഉണ്ടല്ലോ, അത് ഓണെന്ന ഓപ്ഷൻ ആക്കി ഇടുക. എന്നാൽ പുതിയ പുതിയ വീഡിയോസ് ഇറങ്ങുന്ന നേരത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കാണാൻ വരത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ ഇത്രയുള്ള മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരെയും ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.